പീഡനമല്ലേ, പീഡന വീരനല്ലേ, പെണ്ണ് കിട്ടുമെന്നൊക്കെ ചോദിക്കും. എന്നെ സംബന്ധിച്ച് എന്റെ ക്യാരക്ടർ വെച്ച് ഒരു 60 വയസ്സായാലും എനിക്ക് പെണ്ണ് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ദിലീപാണ്. പുള്ളിക്കാരനൊരു കേസ് വന്നു. പുള്ളി ട്രോളന്മാർ ട്രോളോട്ടെ, നമ്മൾ എന്തായാലും നമുക്ക് വളരാൻ പറ്റും. ഞാൻ ഒരു ഫിൽറ്റർ കണ്ടുപിടിക്കുക, മീശക്കാരൻ എന്ന് പറഞ്ഞ ഫിൽറ്റർ ഇറങ്ങാൻ പോവാം. പ്രശ്നം കുറച്ച് ഗുരുതരവും അതുപോലെ തന്നെ കുറച്ച് മ്യാരകവുമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മീശക്കാരൻ്റെ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ സേവ് ദ ഡേറ്റ് എന്നിട്ടൊരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വൈറൽ വീഡിയോ കഴിഞ്ഞിട്ട് ആളെ ഞാനൊന്ന് പൊക്കിയിട്ടുണ്ട്. ആളുടെ ഒരു ചെറിയ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ആളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയണം, എന്തെങ്കിലും സത്യാവസ്ഥ ഇക്കാര്യത്തിലുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളെന്നെ പൊക്കിയിട്ടുണ്ട്. ആളെ കൂടുതലുള്ള കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കാണാം, എന്താ പറയണമെന്ന് കാണാമല്ലോ. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിനൊക്കെ എങ്ങനെയാണ്? സിമ്പിളായിട്ട് ഇതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് പോയോണ്ടിരിക്കാണല്ലോ, എന്താണ് അതിന്റെ ഒരു സീക്രട്ട്? സീക്രട്ട് എന്നല്ല, ഇപ്പൊ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ദിലീപാണ്. പുള്ളിക്കാരനൊരു കേസ് വന്നു. പുള്ളി അത് ചിരിച്ചുകൊണ്ട് പല പല ഫിലിമുകൾ ചെയ്തു. പുള്ളി അതിനെ ഫേസ് ചെയ്യുന്നുണ്ട്. കാര്യം പുള്ളി നിരപരാധിയാണെന്നുള്ള പുള്ളിക്ക് തെളിയിക്കണം. അതേപോലെ ഞാനിപ്പോൾ ഒരു കേസിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷനിൽ മാറ്റിവെക്കാനോ അല്ലെങ്കിൽ ഞാൻ വേറെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിർത്താനോ എനിക്ക് പറ്റത്തില്ല. അപ്പം ഞാനത് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയാണോ ചിരിച്ചുകൊണ്ടാണെങ്കിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കും, വീഡിയോസ് ചിരിച്ചുകൊണ്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിലൊരു വേദന പ്രശ്നങ്ങളും ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. ഏകദേശം ഒരു മാസം അടുപ്പിച്ച് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നു. വീണ്ടും റീൽസ് വീണ്ടും തുടങ്ങി. അത് ഇപ്പോഴും ഒരു പേടിയൊന്നും ഉണ്ടായിട്ടല്ല, എല്ലാവരും മുന്നിലും അങ്ങനെ തന്നെ നിൽക്കണം. പഴയതൊരു പോലെ എല്ലാവരും മുമ്പിലും ഒരു വിനീത ഒഫീഷ്യൽ വിനീതെന്നൊക്കെ പറഞ്ഞ ആ രീതിയിൽ നിൽക്കണം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ നേരിടാനുള്ള ഒരു അവസ്ഥ എല്ലാം പറയുമ്പോൾ നേരിടേണ്ടി വരുന്ന എക്സ്ട്രീം സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പോൾ കടന്നു പോയത്. ഇനിയിപ്പോൾ ഇതിലും വലുതെന്ത് വരാനാ? സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞാൽ January 4 ഒരു കർമ്മ മുഹൂർത്തം നടക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് ഒരു റീൽസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കും, വിനീതിന് പെണ്ണ് കിട്ടുമോ? ഇങ്ങനെ ഒരു പീഡനമല്ലേ, പീഡന വീരനല്ലേ, പെണ്ണ് കിട്ടുമെന്നൊക്കെ ചോദിക്കും. എന്നെ സംബന്ധിച്ച് എൻ്റെ ക്യാരക്ടർ വെച്ച് ഒരു 60 വയസ്സായാലും എനിക്ക് പെണ്ണ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഒരാളെങ്ങനെ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് ഇപ്പോൾ അതാ സേവ് ദ ഡേറ്റ് വന്ന ആ വീഡിയോ തുടർന്നുള്ള വീഡിയോകൾ ഇനിയും വരും. അതിനകത്ത് തന്നെ ആ പെണ്ണും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും പെണ്ണിനെയും കാണാം, മീശക്കാരൻ്റെ കാന്താരിമാരെയും കാണാം, കാന്താരിമാരെ കരയുന്നതും കാണാം. എല്ലാ വീഡിയോ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ വൈറലാവാൻ ട്രിപ്പൊന്നുമില്ല. വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് വരും. അത്യാവശ്യം നമ്മൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ സൂമായിട്ട് ഒരു ക്ലോസപ്പ് ആയിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കണം. അപ്പോൾ അതിനനുയോജ്യമായ ഫിൽറ്ററുകൾ കാണാം. നമ്മളൊരു സാഡ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറൊക്കെ ഇട്ട്. നമ്മളിപ്പോൾ നമ്മളല്ലാതെ ഒരിക്കലും ആവില്ല. ഞാൻ ഫുൾ സൈസ് വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ റീലിടുന്നത്. റീലെടുക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും അയാൾക്ക് നമ്മൾ ആ സൗണ്ട് ക്ലിപ്പ് എടുത്ത് വെക്കുമ്പോൾ തന്നെ അയാളുടെ മുന്നിലൊരു എഫക്റ്റും കൂടെ ഉണ്ടാവും. അതിട്ടാലും നമ്മൾ ഒത്തിരി ഭംഗിയായിട്ട് കാണാൻ പറ്റുള്ളൂ എന്നുണ്ടാവും. ഞാൻ അതിടും. അപ്പോൾ എൻ്റെ അടുത്ത് ഓരോരുത്തരും ചോദിക്കും, ഇന്നിട്ട് എന്താണ് ഇങ്ങനെ? അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കും. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ടിപ്സും കാര്യങ്ങളൊന്നുമില്ല. എനിക്കിപ്പോൾ ഒരു 22K അല്ലെങ്കിൽ ഒരു 100,000 പുറത്തുള്ള ഫോളോവേഴ്സുള്ള 2 അക്കൗണ്ട് ഉണ്ട്. ഈ 2 അക്കൗണ്ടിലും ഞാൻ ഇടുന്ന ഫിൽറ്ററുകളെല്ലാം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ഫിൽറ്റർ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഫിൽറ്റർ പോലും മാറ്റമില്ല, സെയിം ഫിൽറ്ററുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ടും പ്രശ്നം. ഇപ്പം ഫിൽറ്ററുകൾ ഇടൂല. ഇപ്പം ഇപ്പോൾ ഉള്ളവർ ഞാൻ ലൈവ് വരുമ്പോൾ വിനീതന്റെ കാരണം ഫിൽറ്റർ ഇടാൻ പറ്റുന്നില്ലെന്നാണ് പിള്ളേർ പറയാം. എന്നെ കാരണം ലൈവ് ഫിൽറ്റർ ഇടാൻ വയ്യ. ഞാൻ ഒരു ഫിൽറ്റർ കണ്ടുപിടിക്കുക. മീശക്കാരൻ എന്ന് പറഞ്ഞ ഫിൽറ്റർ ഇറക്കാൻ പോവാം. പുതിയ പരിപാടി അതാ. ട്രോളന്മാര് ട്രോളോട്ടെ, നമ്മൾ എന്തായാലും നമുക്ക് വളരാൻ പറ്റും. നമ്മൾ വളരണം, അവർക്കും ആ ഒരു വളം കൊണ്ട് അവർക്കും കുറച്ച് വിത്തുകൾ വിതച്ച് വളർന്നു വരാൻ പറ്റും അല്ലേ? ട്രോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ ട്രോളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ചുമ്മാ ഓരോ കോമഡി ഭാഗങ്ങൾ കട്ട് ചെയ്ത് അതങ്ങോട്ട് സംസാരിക്കും, ഇത് സംസാരിക്കും. ഇപ്പം വിനീത് ഒഫീഷ്യൽ എന്തൊരു ഇടണം നോക്കിയിരിക്കുകയാണ്. ട്രോളായി സിഗരറ്റ് വലിച്ചാലും കുഴപ്പം, തുമ്മിയാലും കുഴപ്പം, വേറെ പല ചെയ്താലും കുഴപ്പം. എന്ത് ചെയ്യും ട്രോളട്ടെന്ന് പറഞ്ഞു.